നട്ടുച്ചേ പല്ലും തേച്ചോണ്ട് നിൽക്കണ്. കയറി പോച്ചേ, ഒരുങ്ങിയേ പോയിട്ട്. അവരിപ്പോ വരില്ല ഇങ്ങോട്ട്. വൈകുന്ന ബ്രഷ് എടുത്ത് മാറ്റിട്ട് പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കല്യാണമൊന്നും വേണ്ടാന്ന്. എടി പൃഥ്വിരാജിനെ പോലെ ചെക്കനാടി, നല്ല കാശുകാരനും. അവൻ നിന്നെ പൊന്നു പോലെ നോക്കൂലേ, നിന്നെ നല്ല സുഖമായിട്ട് ജീവിച്ചൂടെ. എന്നാലും കല്യാണമൊക്കെ പറയുമ്പോ പെണ്ണേ കൊഞ്ചാട്ട് കയറിപ്പോയി ഒരുങ്ങി. അവരിപ്പോ ഇങ്ങോട്ട് വരും. നീ എന്റെ ഈ കോലത്തിൽ നിൽക്കുന്ന കണ്ടാലുണ്ടല്ലോ, അവര് വേറെ പെണ്ണിനെ അന്വേഷിച്ചു കൂട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞാലും അനുസരിക്കൂല. ഞാൻ അച്ഛനും പോലും കൂടി എന്താ വേണ്ട ചെയ്യും. പറഞ്ഞു പറഞ്ഞു വായിലെ വെള്ളം വെച്ച് ഞാൻ വേണ്ട ജ്യൂസ് കലക്കി കുടിക്കട്ടെ. പോയാ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ നിർബന്ധിക്കാമായിരുന്നു. ദൈവം നീ അന്നമ്മ. എവിടെയാ നീ? എന്ത് പോസ്റ്റ് ചെയ്ത്? എടി ഞാൻ പെട്ടുപോയതാ. ഇതെവിടെ എന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. പെണ്ണ് കാണാനോ? ശരിക്കും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ സുഭാഷ് ഇച്ചിരി റിച്ചാണ്. അപ്പൊ സുഭാഷിനെ കിട്ടിയ ജീവിതം സുഭാഷയില്ലേ. നന്നായി വെച്ചിട്ട് പോയിക്ക് നീ. സുഭാഷ നീ എപ്പോ പെണ്ണ് കാണാൻ വരും? സുഭാഷ ഹലോ, നീ എവിടെ? ടീ ബ്രേക്കിലോ? മനുഷ്യരുടെ കോഫി പറ. ഓക്കെ. എടാവേ, അവൻ നിങ്ങളെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ ഇവനെ വിളിക്കുക. നിങ്ങളെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇവനെ വിളിച്ച് പറയുക. നമ്മളിവിടെ സ്റ്റേ ചെയ്യും. അതുപോലെ തന്നെ ഇവൻ്റെ ഫോട്ടോയും വണ്ടിയുടെ നമ്പറും വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുള്ളതല്ലേ അത്? ഓക്കെ. കണ്ടെയ്നർ റോഡിലിട്ട് നമ്മൾ അവനെ തൂക്കും. സെറ്റല്ലേ? എന്തിയാടാ ചെറുതല്ലടാ. അവരവരെ തന്നെ സമയമെടുക്കും. ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവാം. എന്നാ നോക്കാം. എഴുന്നേറ്റടി. ഡേ എന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞേ. ഇപ്പൊ എഴുന്നേറ്റാ നിനക്ക് നടന്ന് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എടുത്തോണ്ട് പോവും. നിനക്കെന്താണ് എഴുന്നേക്കാൻ പറഞ്ഞ ഇത്ര മടി? ഞാൻ എന്താണോ താൻ പറയണേക്കുന്നേ? അത് ശരിയാണല്ലോ. ഇപ്പൊ ഇത് ആരുടെ സൈക്കിളിൽ കാറ്റം മുള്ളു കുത്തിവിട്ടോണ്ടിരുന്നത്? ഇനി ഇതിന്റെ കാറ്റ് അടിച്ചിട്ട് പോയാ മതി. കൈയ്യണ്ടല്ലോ, പപ്പടം പൊട്ടിക്കണോ ഞാൻ പൊട്ടിക്കുന്നത്. യു എന്താടാ പ്രശ്നം? എന്താ ചേട്ടൻ കൈയുടെ കുഞ്ഞു കൈയല്ലേ പൊടിഞ്ഞു? അതിന് നീ ഏതാ? ഞാൻ ടൈസൺ, ടൈസൺ ഫിലിപ്പ്, അപ്പുറത്തെ സീറ്റിലുള്ളതാ. എന്താ പ്രശ്നം? എന്താടി പ്രശ്നം? അത് ഞാൻ ഈ സൈക്കിളിന്റെ കാറ്റ് ഒഴിച്ചിട്ട്. ഈ സൈക്കിളിന്റെ അല്ലേലും കാശിലെ വീട്ടിലെ പെമ്പിളർക്ക് ഇങ്ങനെയല്ല സൂക്കേട് പതുക. അത് ഈ ചേട്ടൻ മരുന്ന് മാറ്റി കൊടുക്കണുണ്ട്. ഇങ്ങോട്ട് വാടി, ഇതിന്റെ കാറ്റ് അടിച്ചിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അല്ലെങ്കിലേ നമുക്കിളെ കൊണ്ട് ഊതി കേറിപ്പിച്ചാലോ? അത് പൊളിക്കും. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. അതെ ചേട്ടാ, അങ്ങനെ ചെയ്യല്ലേ. അത് നീ കിളർക്ക ഇവക്കേ ചില്ലറ തിരക്കിലല്ല,
ഇവിടുന്ന് കാറ്റടിച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന്. ഇന്ന് ഞാൻ സത്യം പറയട്ടെ, ഇതെന്റെ പെങ്ങളാ. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് മഴക്കണ്ടാക്കി ഇറങ്ങിയത്. ഞാനിവിടെ സൈക്കിളിലെ കാറ്റിൽ വിട്ടായിരുന്നു. അതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ സൈക്കിളിലെ കാറ്റിൽ വിട്ടതാ. ഒന്നും ചെയ്യല്ലേ, ബുദ്ധിമുട്ട് കിട്ടില്ലേ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ആണോടി എന്റെ ആങ്ങളാണ്? അതെ അതെ. ഹലോ, ആ തേരാ കഴിഞ്ഞ ചേർത്തെ എവിടെ ആടാ. ഓക്കെ, നമുക്ക് പോവാൻ സമയമായിട്ടുണ്ട്. ആങ്ങളാ പെങ്ങളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു കേട്ടാ. മൂത്തവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടാ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നേരെ ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലേ അവിടെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ട്. അവിടെ ഇപ്പൊ എന്റെ പേര് പറഞ്ഞാൽ മതി, ഫ്രീ ആയിട്ട് കാറ്റടിച്ചു തരും. നീ ആള് കൊള്ളാലോ, സൈക്കിൾ കാറ്റടിച്ചു പോയാ മതി. താനന്ന് എന്റെ സൈക്കിളിന്റെ കാറ്റടിച്ചിട്ടു, അതുകൊണ്ട് ഞാൻ തന്റെ സൈക്കിളിന്റെ കാറ്റടിച്ചിട്ടു. എന്ത് പ്രശ്നം സോൾവ് ഉണ്ട്? അനീസ് അമ്മയുടെ കൈ രക്ഷിച്ചല്ലേ, ആ കടയിൽ പോയി കാണിച്ച. എന്റെ പേരെന്താ? അന്ന. അന്ന അന്നല്ല, അന്ന അന്ന മോൻസി. ടൈസൺ, ടൈസൺ ഫിലിപ്പ്. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. നല്ല അഹങ്കാരമുണ്ടല്ലോ. അതെ, ഞാൻ പണ്ടേ ബോൾഡാ. എന്റെ പപ്പ എന്നോട് പറഞ്ഞേക്കുന്നതേ പൊടിന്ന് വിളിക്കണോ പോടാന്ന് വിളിക്കണോന്നാ. ഓ ഐ സീ. അല്ല, ഞാൻ പോകുന്ന സ്ഥലത്ത് എന്നെ ഫോളോ ചെയ്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാണോ? ഫോളോ തന്നെ. ഞാനേ എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നത്, അവളാണെങ്കിൽ എന്നെ പോസ്റ്റ് ആക്കി. അല്ല താനോ, താൻ വായി നോക്കാൻ വന്നതാ? ഞാൻ ടീ ബ്രേക്കിലോട്ട് വന്നതാ. ഓ, എന്നിട്ട് ചായ കുടിച്ചാ? ഇല്ല, അപ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചത്. നമുക്കൊരു ചായ കുടിച്ചാലോ? ഞാൻ കോഫി മാത്രമേ കുടിക്കാറുള്ളൂ. എന്നാ വേണ്ട, വേണമെങ്കിൽ ചായ വാട്ടോ. എന്നാ വാ. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മോട്ടോഹോക്കിൻ്റെ ഒരു ഗിവ് വേ കോണ്ടസ്റ്റ് അനൗൺസ് ചെയ്യാനാണ്. അപ്പോൾ മോട്ടോഹോക്ക് ബേസിക്കലി ടു വീലേഴ്സിൻ്റെ റൈഡിങ് ഗിയേഴ്സും അക്സസറീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റോറാണ്. ആൻഡ് ഈ ഗിവ് വേ കോണ്ടസ്റ്റിൻ്റെ റൂൾസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാൻ മോട്ടോഹോക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ആ ലക്കി വിന്നറിനെ കാത്തിരിക്കുന്നത്. ആ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് നമ്മൾ ചായ ടോക്സിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലാണ്. അപ്പൊ ഇനി കാത്തിരിക്കേണ്ട, വേഗം തന്നെ ചെന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആൻഡ് കോൺടെസ്റ്റിൽ പങ്കെടുക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.